ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഏറ്റവും പുതിയ പ്രമോയൊക്കെ പുറത്തു വന്നിരിക്കുന്നത് ഇന്നത്തെ എവിക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രമോയാണ് പുറത്തു വന്നത്. രാജേട്ടൻ വീണ്ടും ഇന്ന് വന്നിരിക്കുന്നത്, രാജേട്ടൻ വന്നിട്ടുണ്ട്. ഇന്ന് എനിക്ക് വളരെ കൈപ്പേറിയ ദിവസമാണ്, കാരണം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇന്ന് ഒരാൾ തന്റെ അടുത്തേക്ക് വരുന്നുണ്ടെന്ന് രാജേട്ടൻ പറയുന്നുണ്ട്. അത് ആരാണെന്ന് നമുക്ക് നോക്കാന്ന് പറഞ്ഞ് രാജേട്ടൻ പറയാണ്, എല്ലാവരോടും ആക്ടിവിറ്റി ഏരിയയിലോട്ട് വരാൻ പറയാണ്. ബിഗ് ബോസ് എന്ന് പറയുന്നത് പ്രവചനാതീതമായിട്ടുള്ള ഒരു ഷോ ആണ്, അതുകൊണ്ട് തന്നെ ആര് വേണേലും പുറത്താകാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടതാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് സേവ്ഡ് ആയിട്ടുള്ള രണ്ട് പേരായിരുന്നു. ഒന്ന് ജിൻഡപ്പനും അതോടൊപ്പം ഒന്ന് നമ്മുടെ അർജുനും ആയിരുന്നു. അഭിഷേക് ഓൾറെഡി ടിക്കറ്റ് ഫിനാലെ കിട്ടിയതുകൊണ്ട് തന്നെ നേരമിൽ ഡേഞ്ചർ സോൺ ഒന്നും വരാതെ അവിടെ സേഫ് ആയിട്ടിരിക്കുന്നുണ്ട്. പോയിട്ട് ബാക്കിയുള്ളത് നമ്മുടെ ജാസ്മിൻ ഉണ്ട്, അതോടൊപ്പം ഋഷിയുണ്ട്, ശ്രീതു ഉണ്ട്, സിജോ ഉണ്ട്. ഇന്ന് ആര് വരുന്ന ഒരാൾ ഇന്ന് എവിക്റ്റ് ആകുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആക്ടിവിറ്റി ഏരിയ ഒരു ടാസ്ക് പോലെയാണ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത്. ബിഗ് ബോസ് പറയുന്നുണ്ട് അവിടെ ഒരു ത്രാസ് വെച്ചിട്ടുണ്ട്. അതിനാണെങ്കിൽ ഓരോരുത്തരും അവർക്ക് ലഭിച്ചിട്ടുള്ള ഒരു ബീൻ ബാഗ് പോലത്തെ സാധനം, ഒരു വെയിറ്റ് ഉള്ള ഇത് ഉണ്ട്, അതെടുത്ത് ത്രാസിന്റെ മണ്ടേ മണ്ടേലായിട്ട് വെക്കണം എന്ന് പറയുന്നുണ്ട്. ആദ്യം ജാസ്മിൻ ഒരു പ്രമോയെ നമുക്ക് വളരെ ലളിതമായിട്ട് കാണാൻ സാധിക്കുന്നുള്ളൂ. ജാസ്മിൻ ആദ്യം വെക്കുന്നുണ്ട്, എന്നിട്ട് അതിനുശേഷം സിജോ വരുമ്പോൾ സിജോയുടെ തട്ട് പൊങ്ങി നിൽക്കുന്നു. അതിനുശേഷം വീണ്ടും ശ്രീതു വരുന്നു, അപ്പോൾ വീണ്ടും സിജോയുടെ തട്ട് താഴെ പോകുന്നു. അങ്ങനെയാണ് നമുക്ക് പ്രമോയിൽ കാണാനൊക്കെ സാധിച്ചിരിക്കുക. എന്തൊക്കെയാണ് പ്രമോയിൽ നിന്ന് കാണുന്നതിനപ്പുറം ഇപ്പൊ കിട്ടിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ആദ്യം വരുന്നത് ജാസ്മിനാണ്. ജാസ്മിൻ ആദ്യം അവിടെ ഒരു ബീൻ ബാഗ് പോലത്തെ വെക്കും, അന്നേരത്തേനും ജാസ്മിന്റെ സൈഡ് പൊങ്ങിക്കുക. പെട്ടെന്ന് സിജോ വന്ന് രണ്ടെണ്ണം വെക്കും, അതിനുശേഷം ഋഷി വരും, പിന്നെ ശ്രീതു വരും. അവസാനം വരുന്നത് നമ്മുടെ സിജോയുടെ തന്നെ സൈഡിലാണ് ബാലൻസ് കൂടുതൽ വരുന്നത്, അതായത് പൊങ്ങി നിൽക്കുന്നത്, വെയിറ്റ് കൂടുതൽ വന്നിട്ട്. അപ്പൊ സിജോ ആണ് ഇന്ന് എവിക്റ്റ് ആണ്. എന്തൊക്കെയാണ് പ്രാങ്ക് അല്ലെന്ന് ഇതിലൂടെ തന്നെ ഉറപ്പിച്ചിരിക്കണം, കാരണം ഇനി ആഴ്ചകളോ ഒന്നും ഇല്ല നീണ്ടു പോകാൻ വേണ്ടി. അപ്പൊ ഒരുപക്ഷെ ഒരാഴ്ച കൂടി ഉണ്ടായിരുന്നു നമുക്ക് ഉറപ്പിക്കാൻ ഇതൊരു പ്രാങ്ക് ആയിരുന്നെങ്കിലും, പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ച നോറയുടെ എവിക്ഷനും സീക്രട്ട് റൂമും ഒക്കെ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചതായിരുന്നു. അതുപോലെ ആകത്തൊന്നും ഇല്ല. എന്തൊക്കെയാണ് സിജോ ഇതിലോടെ തന്നെ എവിക്റ്റ് ആയിരിക്കുന്ന എന്നുള്ളൊരു വാർത്ത ഒരു 100% കൺഫേം ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് സിജോ ഈ ആഴ്ച ബിഗ് ബോസ് ും പുറത്താകുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പോകുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും. വരും ദിവസങ്ങളിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്ക് ഓട്ടിംഗ് സെറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.